ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഓണം സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് പകുതി പൈനാപ്പിളാണ്. അത് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്കിങ്ങനെ നീളത്തിൽ ചെറുതായി ചെറുതായി അരിഞ്ഞെടുക്കാം. ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിളും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പൈനാപ്പിളിലുള്ള വെള്ളമൊക്കെ പുറത്ത് വരും. അത് കൂടാണ്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അപ്പം നമുക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കതും ചേർത്ത് കൊടുക്കണം. അതൊന്ന് കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. പിന്നെ 1/2 മുറി തേങ്ങ, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ കടുകും കുറച്ച് തൈരും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുത്ത് നമ്മളെ പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ പച്ച കടുകായിട്ട് തന്നെ നമ്മൾ തേങ്ങയിലിട്ടിട്ട് അരക്കുന്നത് നമ്മൾ പച്ചടിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ചിട്ട് ഒന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ പൈനാപ്പിൾ പച്ചടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് താളിക്കുക വേണ്ടു. അതിന് നമ്മളൊരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് നമ്മളെ പൈനാപ്പിൾ പച്ചടിക്ക് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.